ഇപ്പോൾ നമുക്കൊപ്പം വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലെ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, തിരുനെല്ലിയിൽ വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? എത്ര മണി മുതലായിരുന്നു വിഷുക്കണി ദർശനം? കഴിഞ്ഞ ദിവസം രണ്ടു ദിവസമായി കനത്ത മഴയാണ് തിരുനെല്ലി മേഖലയിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടും രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. പുലർച്ചെ ഒരു മണിയോടെയാണ് മഴ ശമിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് എത്താൻ അത് തടസ്സമായിട്ടുണ്ട്. എന്നാലും ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ തന്നെ കൂടുതൽ പേർ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നുണ്ട്, കണി കാണാൻ എത്തുന്നുണ്ട്. ഇന്ന് 5 മണിക്ക് തന്നെ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണനുപയുടെ നേതൃത്വത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയും 1000 കണക്കിന് ആളുകൾ കണി ദർശിക്കാൻ എത്തുകയും ചെയ്തു. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലി തർപ്പണത്തിന് പുറമെ ധാരാളം വിശ്വാസികൾ എത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വിഷുദിനമാണ് ഇവിടെ ഈ ഇവിടുത്തെ ഉത്സവം സമാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസികൾ വർഷങ്ങളായി എത്താറുണ്ട്. ഈ കോവിഡിന്റെ നിയന്ത്രണങ്ങൾക്കിടയിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മാറ്റിവെച്ച ആഘോഷ ചടങ്ങുകൾ കൂടിയാണ് ഈ ഇത്തവണ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ എത്തുന്നുണ്ട്. ഇന്ന് രാവിലെയുമൊക്കെയായി അത്തരം ഇതര സംസ്ഥാന വിശ്വാസികളടക്കം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ആ തരത്തിൽ പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഈ കോവിഡിന്റെ അടച്ചിലിന് ശേഷം കൂടുതൽ വിശ്വാസികളാൽ സജീവമാകുന്ന കാഴ്ചയും ഇന്ന്. രതീഷ്, എത്ര മണിവരെയാണ് അവിടെ വിഷുക്കണി ദർശനം? അതിനുശേഷമുള്ള ചടങ്ങുകൾ എന്താണ്? സാധാരണഗതിയിൽ വിഷുവിന് സാധാരണ 12 മണിവരെയാണ് ഇവിടെ സാധാരണ ക്ഷേത്ര ദർശനം രാവിലെ മുതൽ തുറന്നാൽ. എന്നാൽ വിഷു ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നുണ്ട്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെയും ഇന്നലെ രാത്രിയൊക്കെയും മോശം കാലാവസ്ഥയായിരുന്നത് കൂടുതൽ പേരുടെ എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ടുണ്ട് എന്നാണ് രതീഷ് പറയുന്നത്. വലിയ തിരക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നതാണ് രതീഷ് നൽകിയ വിവരം.